രാഷ്ട്രീയ നേതാവ് പന്തളം സുധാകരൻ, അദ്ദേഹം ഗാനരചയിതാവ് കൂടിയാണ്. ഗാനരചയിതാവ് കൂടിയായി പന്തളം സുധാകരനും കെ ജെ ജോയിയും തമ്മിലൊരു ബന്ധമുണ്ട്. 1986 പ്രിയദർശന്റെ മഴ പെയ്യുന്നു മന്ദലം കൊട്ടുന്നു എന്ന ഹിറ്റ് സിനിമയുടെ ഗാനങ്ങൾ എഴുതിയത് പന്തളം സുധാകരനായിരുന്നു. ഈ ഗാനങ്ങൾക്കന്ന് സംഗീതമൊരുക്കിയത് കെ ജെ ജോയിയായിരുന്നു. പന്തളം സുധാകരൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ പന്തളം സുധാകരൻ അറിഞ്ഞു കാണും കെ ജെ ജോയി അന്തരിച്ചു. ഒരുപാട് ഗാനങ്ങൾ ഓർമ്മിക്കാനുണ്ട്. താങ്കൾക്ക് സവിശേഷമായ ഒരു ബന്ധവുമുണ്ട്. എങ്ങനെ ഓർമ്മിക്കുന്നു? ശ്രീ പന്തളം സുധാകരൻ കേൾക്കുന്നുണ്ടോ? ഹലോ. ശ്രീ പന്തളം സുധാകരൻ, ഒരുപാട് ഗാനങ്ങളിലൂടെ ഓർമ്മിക്കുന്നു കെ ജെ ജോയി, അദ്ദേഹം അന്തരിച്ചു അറിഞ്ഞിരിക്കും. താങ്കൾക്കാണെങ്കിൽ സവിശേഷമായ ഒരു ബന്ധമുണ്ട് അദ്ദേഹവുമായി, ഒന്ന് ഓർമ്മിച്ചു പറയുമോ? ശ്രീ അബ്ജു, രാവിലെ ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ച വാർത്തയിലൂടെയാണ് ഞാൻ എന്നെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന ഈ വാർത്ത ഞാൻ അറിഞ്ഞത്. ഞാൻ ആദ്യമായി ഒരു പ്രിയദർശൻ മോഹൻലാൽ ചിത്രത്തിന് ഒരു ഗാനരചന നടത്തിയ സന്ദർഭത്തിൽ അതിന്റെ മ്യൂസിക് ഡയറക്ടറായി പ്രിയദർശൻ തെരഞ്ഞെടുത്തത് കെ ജെ ജോയിയായിരുന്നു. ഒരുപാട് സന്തോഷം തോന്നി. കാരണം അന്ന് 70s അവസാനവും 80s ആരംഭത്തിലും മലയാളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്ത് പുതുമകൾ പരീക്ഷിച്ച് വിജയം കൈവരിച്ച് ചെറുപ്പക്കാരുടെ ഹരമായി മാറിയ സംഗീത സംവിധായകനാണ് കെ ജെ ജോയി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് അക്കോഡിയൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി ഈ ചലച്ചിത്ര റെക്കോർഡിംഗിൽ അല്ലെങ്കിൽ സംഗീത സംവിധാനത്തിൽ വിനിയോഗിക്കാൻ ധൈര്യം കാണിച്ച ഒരു സംഗീത സംവിധായകനായിരുന്നു കെ ജെ ജോയി. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ജീവിതം, സംഗീത ജീവിതം, ചലച്ചിത്ര ജീവിതം ഒരു ആഘോഷമാക്കിയ വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിനെ കാണുന്നത് പോലെ തന്നെ വലിയ ആകാര സൗത്സവമുള്ള കെ ജെ ജോയി ഇത്ര മനോഹരമായ, കാരണം ചടുലമായ ഗാനങ്ങൾ കൊണ്ട് യുവ ഹൃദയങ്ങളെ മതിപ്പിച്ച ഒരു ഒരു ഗാന ചലച്ചിത്രകാരനാണ്. അദ്ദേഹത്തിനോടൊപ്പം അന്ന് അസിസ്റ്റന്റായി പ്രവർത്തിച്ച ഒരാളാണ് മൺമറഞ്ഞ പോയ ശ്രീ രാജാമണി എന്ന പ്രമുഖ ചലച്ചിത്ര സംഗീതജ്ഞൻ. അങ്ങനെ എത്രയോ എത്രയോ എനിക്കതൊരു വലിയ അനുഭവമാണ്. എന്നെ സംബന്ധിച്ചോളം പ്രിയദർശൻ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ട് ഞാൻ പാട്ട് എഴുതുന്നതിനോട് അദ്ദേഹത്തിന്റെ കൊട്ടാര സദൃശമായ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ വലിയൊരു മനുഷ്യൻ ഇത്രയും മനോഹരങ്ങളായ ഗാനങ്ങൾ എങ്ങനെ ചിട്ടപ്പെടുത്തുമെന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പാടിയ പാട്ട് ആദ്യമായിട്ട് എം ജി ശ്രീകുമാർ, അതുപോലെ തന്നെ ചിത്ര, ജയചന്ദ്രൻ തുടങ്ങിയവരൊക്കെയാണ് അന്ന് എൻ്റെ ആ പാട്ടുകളൊക്കെ പാടിയത്. അതൊരു എന്നെ സംബന്ധിച്ചൊരു ഒരു അനുഭവമായിരുന്നു. പിന്നീട് വ്യക്തിപരമായി വളരെ അടുപ്പവും ഈ അടുത്ത കാലം വരെ, അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ മകൾ തിരുവനന്തപുരത്ത് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴൊക്കെ ഞങ്ങൾ കാണുകയുണ്ടായി. നേരിട്ട് കാണാൻ ഈ അടുത്ത കാലത്ത് അവസരം ഉണ്ടാകാത്തതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. ഒരു മാറ്റം നമ്മുടെ മലയാള, പ്രത്യേകിച്ച് ഹിന്ദി ചലച്ചിത്രങ്ങൾ ഉൾപ്പെടെ സിനിമാ ലോകത്ത് കൊണ്ടുവരാൻ ധൈര്യം കാണിച്ച കെ ജെ ജോയി തീർച്ചയായും വേറിട്ട് നിൽക്കുന്ന ഒരു ചലച്ചിത്ര സംഗീത പ്രതിഭയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിരവധി അനവധി അനശ്വര ഗാനങ്ങൾ തന്നെയാണ്. മാത്രമല്ല ദേവരാജൻ മാഷോ ഒക്കെ നിറഞ്ഞു, ദക്ഷിണാമൂർത്തി സ്വാമി ഒക്കെ നിറഞ്ഞു നിന്ന സന്ദർഭത്തിലാണ് കെ ജെ ജോയി പുതിയ പരീക്ഷണവുമായി കടന്നു വന്ന് ചെറുപ്പക്കാരെ ആകർഷിച്ചത്, സംഗീത ലോകത്ത് സ്ഥിരപ്രതിഷ്ഠ നേടിയത് എന്നൊരു യാഥാർത്ഥ്യമാണ്. വളരെ നന്ദി പന്തളം സുധാകരൻ. ഇപ്പോൾ കെ ജെ ജോയിയെ ഓർമ്മിച്ചതിന് ഈ മാറ്റം, പന്തളം സുധാകരൻ സൂചിപ്പിച്ചതുപോലെ ഈ പല ഘട്ടങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു ഘട്ടത്തിലെ മാറ്റത്തിന് തുടക്കമിട്ട ആളായാണ് എല്ലാവരും ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്, ഓർമ്മിക്കുന്നത് കെ ജെ ജോയിയെ.